പകൽ മണി ഓസൈ തന്നെ കേട്ടതാറോ ഇങ്ങ് വന്നതാറോ. മുരളികൃഷ്ണ, നീ എഴുതി വെച്ചോ, നമ്മുടെ നാടിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ അയാൾ തന്നെയാ. ആ ഹീറോയുടെ ഫോട്ടോ ഉള്ള ബനീനും ചട്ടിയിട്ടോണ്ട് എല്ലാ പയ്യന്മാരും ചെട്ടി കിടക്കുമല്ലേ. അപ്പൊ ഈ രജനിയും കമലും ഒക്കെയോ? അവരെല്ലാം കുമ്പളങ്ങ പോലെ സീസണിൽ വന്നിട്ട് പോവല്ലേ, എന്നാ ഇങ്ങേര് വാഴപ്പഴം പോലെ ഓൾ ടൈം നിൽക്കുമല്ലേ. ചേട്ടൻ പറഞ്ഞ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അതെ, കിഴക്ക് പോകും ട്രെയിനില്ലേ, അത് ഹിന്ദിയിൽ വീണ്ടും റീമേക്ക് ചെയ്യാൻ പോകുന്നു നമ്മുടെ ഹീറോ പറഞ്ഞായിരുന്നു. പിന്നെന്താ പോവാന്, ഹിന്ദി അറിയില്ല. ഉണ്ണികൃഷ്ണ ഒരു രസകനാ. 10 രൂപയിലുള്ള 15 ലാംഗ്വേജ് നമ്മുടെ നായകൻ അറിയാം. കോൾ ഷീറ്റ് ഇല്ല മുരളി. ഞാൻ പറഞ്ഞതല്ല, മാസിക വന്ന കാര്യാ പറഞ്ഞേ. വാ പോകാം. നമസ്കാരം. നമസ്കാരം ഒന്നും പറഞ്ഞു. 3 ദിവസമായിട്ട് ഞാൻ ചോദിക്കുക, നമ്മുടെ തിയേറ്ററിൽ വിഷുവിന് ഏത് പടമായിരുന്നത്? തീരുമാനിച്ചോ? രാജയോഗം. എന്റെ പ്രിയപ്പെട്ട ഹീറോ സുദീപ് പണ്ഡിറ്റ് അഭിനയിച്ച പടം വിഷുവിന് വരും. ഈ വിഷുവിന് തുടങ്ങിയ അടുത്ത വിഷു വരെ ഓടും. എപ്പോഴും ഹൗസ്ഫുൾ ആയിരിക്കും. എക്സ്ട്ര 50 ടിക്കറ്റ് തന്നേക്ക്. എനിക്ക് മടക്ക് ചേറിന്റെ ആവശ്യമുണ്ട്. മോനെ, നീ എന്താ പറയുന്നേ? മുതലാളി, ഞാൻ എന്ത് പറയണേ? മോനെ, മുരളി ഇങ്ങോട്ടേക്ക്. ഈ ഞാൻ പറഞ്ഞ പിന്നെ എന്റെ അപ്പുറം സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊടുക്ക. മുതലാളി, ഈ വിഷുവിന് രജനി അഭിനയിച്ച ബെല്ലിട്ട നന്നായിരിക്കുന്ന എന്റെ വിനീതമായ അഭിപ്രായം. ഞാൻ പറയാന്ന് വിചാരിച്ചത് നിങ്ങൾ തന്നെ പറഞ്ഞു. കേട്ടായി, ഇത് 1980 മോഡേൺ യുഗം. ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരൻ എനിക്ക് ഇഷ്ടമുള്ളത് തെറ്റായ കാര്യം പോലും നെഞ്ചു വിരിച്ച് സംസാരിക്കുന്നത് കേട്ടില്ല. എന്റെ അനുഭവം ഇവന്റെ വയസ്സാണ്. ഞാൻ പറയുന്നു, അടുത്ത സൂപ്പർ സ്റ്റാർ സുധാകരൻ തന്നെ. അതുകൊണ്ട് ഈ വിഷുവിന് നമ്മുടെ തിയേറ്ററിൽ രാജയോഗമേ ഓടുന്നുള്ളൂ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താ ചെയ്ത്? അച്ഛന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? 15 വർഷമായിട്ട് നമ്മുടെ തിയേറ്ററിൽ ഏത് പടം ഇടണം ഏത് പടം ഇടണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരമേ കണാരിന് മാത്രമാ. എനിക്ക് പോലും ഇല്ലത്. അയാൾ എടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആയിരിക്കും. മീനെ, വിഷുവിന് രാജയോഗം, മിക്കവാറും നാറിപ്പോവും. ചേട്ടായി, പീഡനത്തിന് പിടിക്കപ്പെട്ട പ്രതിയെ പോലെ ഇങ്ങനെ തലയിൽ തുണിയിടണ്ട, വ്യാപാരം പോകും വരും. തെണ്ടി എടാ, വിവരമില്ലാത്തവന എടാ, മരക്കഴുത എടാ, പൊട്ട. അവന്റെ പടമുട്ടോ 1 വർഷം ഓടുമെന്നല്ലേ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാൻ ഒരുത്തം പോലും ഇല്ലല്ലോടാ. ചെലവാക്കിയ കാശെല്ലാം പോയി. എടാ, നിന്റെ സമയം തീരാറായി. നിന്നെ വിശ്വസിച്ച് ഈ തിയേറ്റർ നടത്തിയാൽ എല്ലാം ഇട്ടെറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ഞാൻ ബർമയിലോട്ട് തന്നെ പോണോടാ. എടാ മോനെ, മുരളി, ഇനി എന്റെ ഈ തിയേറ്റർ നീ എടാ നടത്തണ്ടേ. ഈ തിയേറ്ററിൽ ഏതൊക്കെ പടം ഇടണം ഏതൊക്കെ പടം ഇടണ്ടെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും നിനക്ക് മാത്രമേ ഉള്ളൂ. ഏറെ ആർക്കുമില്ല, എനിക്ക് പോലുമില്ല. ഇനി തൊട്ട് ഈ തിയേറ്ററിന്റെ മാനേജർ നീയാണ്. ഒന്നും പറയണ്ട, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. എടാ കണാരാ, നീ കാലി, നീ പോയി പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്ക്. 15 വർഷം മുമ്പ് അതല്ലായിരുന്നോ പണി? അറിയാവുന്ന പണി തന്നെ പോയി ചെയ്തോ, പോടാ. കണറഞ്ചേട്ടാ, നമ്മുടെ മുരളി ദേഷ്യത്തിൽ പറഞ്ഞതാ, ഞാൻ പോയി സമാധാനപ്പെടുന്നു. വരുംകാലത്തെ കുറിച്ച് പ്രവചിക്കാൻ കഴിവുള്ള നീയാടാ യഥാർത്ഥ ബിസിനസ്മാൻ. നീ ഒരു വലിയ മനുഷ്യനാടാ. സന്തോഷമായടാ എനിക്ക്. മോനെ മുരളി, ചേട്ടനെ മറക്കല്ലേടാ നീ. അയ്യോ, ചേട്ടൻ എന്താ എങ്ങനെയൊക്കെ പറയുന്നേ? ഈ ജീവിതം തന്നെ ചേട്ടൻ തന്ന ദാനമാ. കാണാരൻ ചേട്ടനെ ഞാൻ മറക്കൂല. പോട്ടെ പോട്ടെ പോട്ടെ. അയ്യാ മുരളി, എന്താ ചേട്ടൻ? ചേട്ടൻ എന്തിനാ കുടിക്കണെന്ന് അറിയാവോ? വിഷുവിനിട്ട പടം 7 നില പൊട്ടി. ആ വിഷമം താങ്ങാനാവാതെ കുടിക്കുന്നു. എന്റെ അനുജൻ മുരളി മാനേജറായില്ലേ, ആ സന്തോഷത്തിന് ഞാൻ കുടിക്കുന്നേ. 15 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഉയരത്തെ 10 ദിവസം കൊണ്ട് നീ റാങ്കില്ലേ. നീ വലിയവനാണോ? എളിയവനെ മറക്കല്ലേ മുരളി. ചേട്ടാ ഒന്നും മിണ്ടായിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചേട്ടനോട് എങ്ങനെ പറയാന്ന് ആലോചിക്കാം. അറിയാടാ, എന്റെ വീടെല്ലാം ഒഴിഞ്ഞ് നീ മൊസൈക്ക് തറയിട്ട് വീട്ടിലേക്ക് പോകാൻ പോകുന്ന ഒരുക്കം. അതല്ല കണാരേട്ടാ, നമ്മുടെ രാമഗോപാലൻ ചേട്ടന്റെ മകള് മീനക്കുട്ടി. ആ മീനക്കുട്ടിക്ക് ഇന്നലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് മുരളി,
എന്താ മീന ഇത്? ലവ് ലെറ്റർ. ലവ് ലെറ്റർ ആരെങ്കിലും കണ്ടാ? എന്താ ഇത്? സ്നേഹം നിറഞ്ഞ മുരളിക്ക് ആയിരം ഉമ്മയുടെ മീന എഴുതുകയാണ്. എനിക്ക് വളച്ചൊടിച്ചും പറയാൻ അറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടാ, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കണ്ട ഉടനെ തോന്നിയ ഇഷ്ടം അത്. ഞാൻ മഷി തെറിപ്പിച്ചപ്പോൾ നിങ്ങളും മിണ്ടാതിരുന്നില്ലേ? ആ ക്ഷമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോളേജിൽ ഞാൻ ബോധം കെട്ട് വീണപ്പോ എന്നെ എടുത്തോണ്ട് ഓടിയില്ലേ? ആ സ്നേഹം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാറ്റിനും ഉപരിയായി മുരളി, എനിക്കിഷ്ടമുള്ള രജനിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ കല്യാണം എപ്പോഴാ? നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് മീന, മുരളീകൃഷ്ണൻ. മീനക്കുട്ടി, ഇതൊന്നും ശരിയാവില്ല. ദയവു ചെയ്ത് എന്നെ മറന്നേക്കേ. രാമേട്ടനോട് എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഞാൻ രാജഗോപാലന്റെ മകളല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടേനല്ലേ? ഞാൻ ചോദിച്ചത് ശരിയല്ലേ മുരളി? എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യും. എന്നെ ഇഷ്ടമാണെന്ന് മാത്രം നിങ്ങൾ പറയണം. അല്ലെങ്കിൽ മരളിക്ക് അരച്ചു കുടിച്ചിട്ട് എന്നേക്കുമായി പോയി കളയാം. ഇങ്ങനെ ഒരു മരമോന്ത നീ വെച്ചോണ്ട് കൊലയോടെ നീ കൊണ്ടുപോകുവോ? ചേട്ടൻ ഇനി എപ്പോഴാ കല്യാണത്തിന്റെ ചെല വീഴുന്നേട്ട? ചുമ്മാ കളിയാക്കല്ലേ ചേട്ടാ. നാളെ 12 മണിക്കുള്ളിൽ അവളുടെ പ്രേമം ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അവൾ അരളിക്ക അരച്ചു കഴിച്ച് ചാവുമെന്നാ പറയുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല ചേട്ടാ, ഒരു പിടിയുമില്ല. പീരുക്കുട്ടിയെ നീയും പ്രേമിക്കുന്നുണ്ടോ? രാമേട്ടനെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല ചേട്ടാ. നീ മീനുക്കുട്ടിയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? ചേട്ടാ, ചേട്ടന്റെ പേര് ഞാൻ ഒരിക്കലും ചെയ്തേക്കില്ല. ഈ പാമ്പാട്ടൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നീ മീനുക്കുട്ടിയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? നിന്റെ ഹീറോ രജനീകാന്തിന് തടയത്തിട്ട് സത്യം ചെയ്യണോ? രജനി സാറാണ് സത്യം. മീന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേട്ടാ. ഈ മീനക്കുട്ടി രാമേട്ടന്റെ മോളല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോയി താലി കെട്ടിയെ. എനിക്ക് ഭാഗ്യമില്ല അത്ര. ഒരുപക്ഷെ രാജഗോപാലേട്ടന് ഈ കല്യാണത്തിന് സമ്മതിച്ച് ഇറുപിടിയിൽ കല്യാണവും നടത്തി തിയേറ്റർ നിന്റെ പേരിലേക്ക് എഴുതി തന്ന് നാളെ നിന്റെ ശമ്പളക്കാരനാകേണ്ട ഗതി എനിക്കെങ്ങാനും വന്ന. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചേട്ടന്റെ വായിൽ പഞ്ചസാര ഇട്ട് തരുന്ന നടക്കുവാ. നിന്റെ നല്ല മനസ്സിന് എല്ലാ കാര്യവും നടക്കുവാ മുരളി കുട്ടാ. എല്ലാം കണാരേട്ടന്റെ അനുഗ്രഹം. അണിയാ മുരളി, ചേട്ടാ ഈ തിയേറ്ററിന്റെ ഓണർ ആകണോടാ നീ? അതാടാ ഈ ചേട്ടന്റെ ആഗ്രഹം. ചേട്ടാ പതുപോലെ ഞാൻ ഈ ചേറ് കേറി ഇരുന്നു എന്നോട് ചോദിക്കണം. 10 മിനിറ്റിന് എന്തിനാടാ ഈ പഞ്ഞിമെത്ത? അല്ലല്ല നീ ഇരിക്കുക അവിടെ പോയിട്ട്. ചെല്ലേ ചെല്ലേ പോയിരി പോയിരി. നീ മര്യാദയുള്ളവനാടാ മുരളി. ഹലോ, രാമഗോപാൽ തിയേറ്റർ മാനേജർ മുരളീകൃഷ്ണനാണ് സംസാരിക്കുന്നത്. ഞാൻ തന്നെയാ മുരളി. നീ പറഞ്ഞ പോലെ സ്നേഹമുള്ള സിംഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു കേട്ടോടാ. അത് നന്നായി. സന്തോഷമായോ? സന്തോഷമായി മുതലാളി. ഐ എം ഹാപ്പി. മുതലാളി പുറപ്പെട്ടോ? ആ ഞാൻ പുറപ്പെട്ടു. രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും. ശരി മുതലാളി. തിയേറ്റർ നന്നായിട്ട് നോക്കണം. ശരി ആയിക്കോട്ടെ. ആരാ മോനെ മുരളി? മുതലാളിയോട് സ്നേഹമുള്ള സിംഹത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ കാര്യത്തിനായി മദ്രാസ് പോയത്. രാത്രി എത്തുമെന്നാ പറഞ്ഞത്. അതെ. നീ ഒരു സ്നേഹത്തിന്റെ സിംഹമല്ലേ മുരളി? ചേട്ടാ ഞാൻ സ്നേഹമുള്ള സിംഹമാണെങ്കിൽ ചേട്ടൻ സ്നേഹമുള്ള പുലിയാ. എന്താ ചേട്ടാ? മുരളിക്കുട്ടാ നീ പറഞ്ഞ കാര്യം തൊണ്ടക്കുഴി ഐസ്ക്രീം തങ്ങിയിരിക്കുന്ന പോലെ തണുത്തങ്ങ് ഇറങ്ങുമായിരുന്നു. ഞാൻ ഉള്ള കാര്യമല്ലേ ചേട്ടാ പറഞ്ഞത്. മുരളി ഞാനിപ്പോ മുട്ട പോണ്ട ഉണ്ടാക്കാൻ സ്റ്റൗ കത്തിക്കാൻ പോവാ. നീ കൂടി ഇരിക്ക. ഓയോ, 12 മണിക്ക് വിളിക്കാന്നല്ലേ പറഞ്ഞത്? 11:50 തന്നെ വിളിച്ചല്ലോ. ഹലോ മീന. മാബലിപുരം രാജഗോപാൽ തിയേറ്റർ അല്ലേ? അതെ, അതേ തിയേറ്റർ തന്നെ. ഞാൻ കൊല്ലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിളിക്കുന്നത്. സംസാരിക്കുന്നത് മാനേജർ മുരളീകൃഷ്ണൻ. അതെ മുരളി തന്നെയാ, പറഞ്ഞോളൂ. KRK 637 കോണ്ടസാ. നിങ്ങളുടെ ഓണർ രാജഗോപാലിന്റെ വണ്ടിയാണോ? അതെ. ഏയ് മുരളി കുട്ടാ, നിനക്കെന്താ ഷോക്ക് അടിച്ചു? എന്തു പറ്റി?
കാണാരേട്ടാ, രാജഗോപാലൻ മുതലാളി. രാജഗോപാലൻ ചേട്ടന്, രാജഗോപാലൻ മുതലാളി. രാജഗോപാലൻ ചേട്ടൻ എന്ത് പറ്റി? നമ്മളെ കിട്ടേച്ച് പോയി ചേട്ടാ. ഇപ്പഴാ ചേട്ടാ ഫോൺ വന്നത്, കാർ ആക്സിഡന്റ് ആണോ? ഒരു മകനായിരുന്നു, മരുമകനുമായിരുന്നു, എല്ലാം ചെയ്യണോടാ മുരളി. നീ ബന്ധുക്കാരെല്ലാം അറിയിക്കടാ, എല്ലാ കാര്യങ്ങൾക്കുള്ള ഏർപ്പാട് ചെയ്യണം. മറ്റ വിവരം പോസ്റ്റ് അടിച്ചിറക്കടാ. എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ലടാ മുരളി. എന്നെ വിട്ട് പോയല്ലോ രാജാ. എന്താ 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 ഇത്ര ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നത്? എന്തിനാണോ കരയുന്നേ? നിങ്ങൾ മരിച്ചില്ലേ? ദൈവമേ, എന്റെ ചേട്ടൻ ഒന്നും സംഭവിച്ചില്ലല്ലോ. നിൽക്കുന്ന കണ്ടില്ലേ? എന്താടാ എരുമ വഴി കൂടെ വന്നാ പോലും അതിനെ എടുപ്പിക്കാതെ വളച്ചോണ്ട് പോകുന്ന ചേട്ടാ? അങ്ങനെയുള്ള ആള് ലോറി അടിച്ച് മരിച്ചെന്ന് പറഞ്ഞ ആളെന്തി? അതെ, ഈ മുരളി പറഞ്ഞതാണ്. ശവം വന്നോണ്ടിരിക്കുവാണെന്നാണല്ലോ അവൻ പറഞ്ഞത്. ബർമ്മ രാജഗോപാൽ എന്ന് വിളിച്ചവാ കൊണ്ട് ഇനി മഞ്ചൽ രാജഗോപാൽ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല മുരളി. എന്ത് വർത്താനമാണ് നീ പറഞ്ഞത്? അവനടിക്കല്ലോപാല, അടിച്ചവനെ ശരിയാക്ക. ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇറങ്ങടാ വിളി, ഇറങ്ങടാ, ഇറങ്ങി പോടാ. ആ മീൻ എന്റെ മുതലാളിയുടെ മകളാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ എന്റെ മോഹങ്ങളൊക്കെ മനസ്സിൽ മറച്ചു വെച്ചിട്ട് മുതലാളിയോട് ആത്മാർത്ഥത കാണിച്ചത്. പക്ഷെ അയാള് ആരോ ചെയ്ത തെറ്റിന് അയാളെന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കി. ഇപ്പൊ പറയടാ, ഇനി നിനക്ക് ആ രാജഗോപാലന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കണോ? വേണോന്നോ? വേണ്ട. വീട്ടി അച്ഛ. എന്താടാ അമ്മ? മീനാക്ഷി, ആ പെണ്ണിനെ കുറിച്ചുള്ള കാര്യം നിന്നോട് പണ്ടേ പറയേണ്ടതായിരുന്നു. പറയാഞ്ഞത് തെറ്റാണെന്നറിയാം. പലതവണ ഞാൻ വിചാരിച്ചതാ എല്ലാം തുറന്നു പറയണമെന്ന്. പിന്നെ എന്തിനാ പഴയ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷകരമായിട്ടുള്ള നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിക്കുന്നേ നിർത്തു. മീനാക്ഷി, ഞാൻ പറയുന്നത് സത്യം. ആ മീനയാ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പുറകെ നടന്നത്. പക്ഷെ എനിക്കവളോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. മീനാക്ഷി, ഞാൻ പറയുന്നത് ദേവി ഇത് മനസ്സിലാക്കി. ദേഷ്യപ്പെടലേ? അയ്യോ, ആ പെണ്ണിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കൊരു ദേഷ്യമില്ല. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന വയസ്സൊന്നും അല്ലല്ലോ. നിങ്ങൾ ചിരിക്കുമ്പോൾ ഉണക്കഴി വീഴുന്നത് കണ്ടിട്ട് ഏത് പെണ്ണ് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് ആ പെണ്ണ് നിങ്ങളെ ആഗ്രഹിച്ചു കാണും. ഇതിലെന്ത് തെറ്റിരിക്കുന്നു? പക്ഷെ നിങ്ങൾ ചെയ്യാത്ത ഒരു തെറ്റിനു വേണ്ടി ആ രാജഗോപാലിന്റെ കുടുംബം നിങ്ങളെ നാണം കെടുത്തി കളഞ്ഞില്ലേ? ഇത്ര വർഷങ്ങളായിട്ടും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നോ? എല്ലാം കൂടി ആ മനസ്സിനകത്ത് ഒതുക്കി വെച്ച് എന്തുമാത്രം വേദനിച്ച് കാണും നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്ന്. ആ രാജഗോപാലിന്റെ കുടുംബത്തിൽ ഒരാളെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ തുണി പിഴുന്ന പോലെ പിഴിഞ്ഞ് ഞാൻ അലക്കിയിട്ടന്. എനിക്ക് വരുന്ന ദേഷ്യത്തിലുണ്ടല്ലോ രാജ. വിളിച്ചോമേ. എടാ, ആ പെണ്ണിന്റെ പേരെന്താടാ? ദേവിപ്രിയ എന്നമ്മേ. കാണാന് അമ്മയെ പോലെ തന്നെ ലക്ഷണം. അതെ, ശരി. നീ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ പെണ്ണാണ് നമ്മുടെ വീട്ടിലെ മരുമകള്. അവസാനം വരെ ആ കുടുംബത്തിലുള്ളവരെല്ലാം നിന്റെ അച്ഛന് മുമ്പിൽ കൈയെത്തിരിക്കണം. അച്ഛന് നാണം കെടുത്തില്ലേ? അതിനുള്ള ശിക്ഷയാണ്. എത്ര പ്രാവശ്യം അമ്മ പറഞ്ഞു ഞാൻ കേൾക്കാതിരുന്നു. അതെന്താണെന്നറിയില്ല, ഈ കാര്യത്തിൽ അനുസരിക്കാനായിട്ട് തോന്നുന്നു. അമ്മ ആരത് റെഡിയാക്കി വെച്ചോ, മരുമകളെ കൊണ്ടുവരാം. എന്നെ അനുഗ്രഹിക്കണോ? അവള് വിവരമില്ലാതെ ഓരോന്ന് പറയുന്ന കേട്ട് ഇറങ്ങിത്തിരിക്കുക. നീ
എന്നെ അപമാനിച്ച ആ കുടുംബമായിട്ട് നമുക്ക് ബന്ധം വേണ്ട, നീ അങ്ങോട്ട് പോകരുത്. അമ്മേ, എടി, ഐ എം വെരി സോറി അച്ഛാ. എന്റെ അമ്മ പറഞ്ഞ എനിക്ക് കേൾക്കാതിരിക്കാനാവില്ല, കാരണം ഞാൻ ഒരു സാഹചര്യ കുറ്റവാളി. സിറ്റുവേഷൻ അക്യൂസ്ഡ്. സാഹചര്യ കുറ്റവാളി സിറ്റുവേഷൻ അക്യൂസ്ഡ് ഒന്നും പറഞ്ഞു നിൽക്കാതെ എടാ, ആരതി എടുക്കാൻ വെറും 5 നിമിഷം മാത്രം മതി. എവിടെ എന്റെ മരണം? എനിക്കിനി 1 നിമിഷം പോലും വെയിറ്റ് ചെയ്യാനാവില്ല അച്ഛാ. ഞാൻ ഇപ്പൊ തന്നെ പോയില്ലെങ്കിൽ എന്റെ അമ്മ വിഷമിക്കും കേട്ടോ. അതെനിക്ക് സഹിക്കാനാവില്ല. അച്ഛൻ അറിയാലോ ഞാൻ ചെറിയ വയസ്സോട്ട് അമ്മയുടെ കൊച്ചാണ്.